ഏവർക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അവധൂത, അല്ലെങ്കിൽ ഒരു അവധൂതിൻ്റെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു ഭാഗം വായിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു വാർത്ത ഞാൻ നിങ്ങളോട് കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കുറച്ച് മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു. നദാനന്ദജിക്ക് ലങ് ക്യാൻസർ ആയിരുന്നു, അത് കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആയിരുന്നു എന്നൊക്കെ മുൻപ് ചില ബ്ലോഗുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയ കാര്യമുണ്ട്. ഇത്രയെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ച് മാനവ വംശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയധികം ത്യാഗവും സാധനയെല്ലാം കഴിഞ്ഞ അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം, അദ്ദേഹം ആരുടെയോ അസുഖത്തെ തന്നിലേക്ക് തന്നെ എടുത്തിട്ട് ആ ഒരു ആത്മാവിന് ആ രോഗശാന്തി നൽകിയതാണ് എന്നും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സഫറിങ്ങിനെയൊക്കെ പറ്റി കേട്ടപ്പോൾ ഇത്രയധികം ശുദ്ധമായ ഒരു ആത്മാവിന് ഇങ്ങനെയൊരു അസുഖം എങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത് അദ്ദേഹം സ്വയം ഏറ്റെടുത്ത ഒരു കർമ്മമാണെന്ന് അറിയെങ്കിൽ പോലും. പക്ഷേ ഇന്ന് കേട്ട ഒരു വളരെ സന്തോഷമുള്ള വായിച്ച ഒരു വളരെ സന്തോഷമുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ സുഖം അല്ലെങ്കിൽ ക്യാൻസർ അദ്ദേഹത്തെ പൂർണ്ണമായും വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഇന്ന് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാൻസർ ലങ് ക്യാൻസർ ആയിരുന്നു, അത് വിമുക്തനായിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല, മഞ്ഞൾ മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൂടാതെ ഗുരുകൃപയും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മാരകമായ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അസുഖമെല്ലാം മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഈ ലോകത്ത് നന്മകൾ ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ഇനിയും ജീവിക്കാനിടയാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ശ്രീ നാദാനന്ദജി ടിബറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അദ്ദേഹം മല കയറി തുടങ്ങുകയും ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഏതാണ് ദിശ, എന്താണ് ദിക്ക് എന്നൊന്നും അറിയില്ല, ചുറ്റും മഞ്ഞു മൂടിയ മലകൾ മാത്രം. അങ്ങനെ കുറേയേറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ടിബറ്റൻ ബുദ്ധവിഹാരം കണ്ടു. അവിടെ തങ്ങാമെന്ന് കരുതി ഹിമാലയത്തിലെ മറ്റ് ജനങ്ങളെപ്പോലെ തന്നെ ഒരു ഭിക്ഷുവിനെ കണ്ടാൽ ഭക്ഷണവും എല്ലാം കൊടുത്ത് സ്വാഗതം ഓതുക എന്നുള്ള ഒരു പതിവ് അവരും കാണിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ തങ്ങി. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അദ്ദേഹം ടിബറ്റിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന 4 ലാമകളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവർ പറഞ്ഞത്, അവർ നദാനന്ദജിയെ അക്കമ്പനി ചെയ്തോളാം, അതായത് നദാനന്ദജിയുടെ കൂടെ അവർ സഞ്ചരിച്ചു കൊള്ളാം. പക്ഷേ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഏകദേശം ഒരു പോയിൻ്റ് വരെ, അതായത് ഒരു പ്രത്യേക സ്ഥലം വരെയേ അവർ കൂടെ ഉണ്ടാവുള്ളൂ, അതിനുശേഷം അവർക്ക് അരുണാചൽ പ്രദേശിലേക്ക് ആ സൈഡിലേക്കാണ് പോകേണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ വേറെ വഴിക്കായിരിക്കും പോകേണ്ടത് എന്ന് അവരദ്ദേഹത്തെ അറിയിച്ചു. ഏതായാലും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നാദാനന്ദജി അവരുടെ കൂടെ പോകാം, അവർ പോകുന്നത് വരെ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് 2 ദിവസം. അതിലെ ഒരു ലാമ നാദാനന്ദജിക്ക് എന്തെല്ലാം ഉണ്ട് കൊണ്ടുപോകാൻ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു സാധനങ്ങളും കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഒരു കമ്പളവും ഭിക്ഷാപാത്രവും ജലപാത്രവും മാത്രമേ ഉള്ളൂ എന്ന്. അത് കണ്ട് അദ്ദേഹം അതിശയിച്ചു. ഈ ഒരു കൊടും തണുപ്പിൽ, രക്തം കട്ട പിടിച്ചു പോകുന്ന ഈ കൊടും തണുപ്പിൽ അദ്ദേഹം എങ്ങനെ ഒരു ഷൂസ് പോലും ഇല്ലാതെ എങ്ങനെയാണ് ടിബറ്റ് വരെ എത്തുക എന്ന് അദ്ദേഹം അതിശയിച്ചു. അതിന് നാദാനന്ദജി പറഞ്ഞത്, എൻ്റെ ഒരു ധൈര്യം, എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് എൻ്റെ ഗുരുവിൻ്റെ കൃപ തന്നെയാണ് എന്നാണ്. ഏതായാലും നാദാനന്ദജി അവരുടെ കൂടെ പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ടിബറ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ചുറ്റും മഞ്ഞു മൂടിയ മലകൾ മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്ന ലാമകൾ, കുറച്ച് റൊട്ടിയും ഉണക്കിയ പച്ചക്കറികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരത് വെണ്ണ പോലെയുള്ള ഒരു സാധനത്തിൻ്റെ കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് അവർ കൊണ്ടുപോയിരുന്നത്. കൊടും തണുപ്പാണ്. നദാനന്ദജിയുടെ കയ്യിലാണെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നുമില്ല. ഈ ലാമകൾ ഒരു ചെറിയ ഒരു മണ്ണെണ്ണ സ്റ്റൗ അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും. അല്ലാതെ മറ്റൊരു സൗകര്യവും ഭക്ഷണത്തിന് അവർക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ മുമ്പോട്ട് നീങ്ങുന്നത്. കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വെള്ളമുണ്ടാക്കുവാനായിട്ട് നാദാനന്ദജി കണ്ടുപിടിച്ച ഒരു മാർഗം, കുറച്ച് മഞ്ഞുകട്ടകൾ എടുത്ത് തൻ്റെ കമണ്ടലുവിൽ ഇടുക എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അത് വെള്ളമായി മാറിയിട്ടുണ്ടാവും.
അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അവർ ഇന്ത്യ അതിർത്തി കടന്ന് ടിബറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ അവിടെ ഒരു ചെറിയ ബുദ്ധവിഹാരം കണ്ടു. ഒരു രാത്രി അവിടെ തങ്ങുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോഴേക്കും യാത്രയുടെ 7-ാം ദിവസമായിരുന്നു. ചെരുപ്പിടാതെ നടക്കുന്നത് കൊണ്ട് നാദാനന്ദജിയുടെ കാലുകളെല്ലാം നീര് വന്ന് വീർത്തിരുന്നു. അദ്ദേഹത്തിന് ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. ഇത്ര കൊടും തണുപ്പാണ്, ഇത്ര മഞ്ഞു മൂടിയ ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് ഊഹിക്കാമായിരുന്നു. ഇത്രയ്ക്കും ഭീകരമായ തണുപ്പാണ് അവിടെയെന്ന് താൻ ഊഹിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും അദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം ഒരു ചെറിയ ഒരു കുടിലിലേക്ക് എത്തുകയാണ്. അവിടെ വയസ്സായ ഒരു ലാമയുണ്ടായിരുന്നു. ആ വയസ്സായ ലാമയോട് സംസാരിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയില്ല. അപ്പോൾ വളരെ ചെറുപ്പക്കാരനായ ഒരു ലാമ വരികയും അദ്ദേഹത്തോട് നാദാനന്ദജി ഇംഗ്ലീഷിൽ തൻ്റെ അവസ്ഥ വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് കരുണ തോന്നിയ അവർ അദ്ദേഹത്തെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വേദന പോകുവാനായിട്ട് ചെറിയ പാദശുശ്രൂഷയെല്ലാം ആ ലാമ ചെയ്യുകയും ചെയ്തു. അവർ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൻ്റെ ഒരു അരുവി ഉണ്ടായിരുന്നു. ആ ഒരു അരുവിയിൽ കുളിച്ച് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഫ്രഷായി. അങ്ങനെ അദ്ദേഹം അവിടെ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റ് 4 ലാമകൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവിടെ 2 ദിവസം വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും വടക്ക് ദിശയിലേക്ക് നടന്നു. ആ നടക്കുന്നതിനിടയിൽ ചെറിയതായിട്ട് മഴ പെയ്യുകയും അദ്ദേഹം കാലുവഴുതി വീഴുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും അസഹ്യമായി തീർന്നു. വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം വീണ്ടും ഒരു ചെറിയ ബുദ്ധവിഹാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ലാമകൾ അദ്ദേഹത്തോട് വളരെ ദയാപൂർവം പെരുമാറുകയും അദ്ദേഹത്തിന് എവിടെയാണ് പോകേണ്ടതെന്ന് അന്വേഷിക്കുകയും ചെയ്തു. തനിക്ക് കാൻഗിഞ്ചിലാണ് പോകേണ്ടതെന്ന് ശ്രീ നാദാനന്ദജി അവരെ അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു ലാമ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. ഗ്യാൻഗഞ്ച് മലകൾ എന്നറിയപ്പെടുന്ന ആ മലനിരകൾ വളരെ നിഗൂഢമായ ഒന്നാണ്. അവിടേക്ക് പോകുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണിയായേക്കാം എന്ന് അവർ അദ്ദേഹത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ അവർ ചൂണ്ടിക്കാണിച്ച ആ മഞ്ഞു മൂടിയ നിഗൂഢമായ മലനിരകളിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം ആ ലാമകളോട് പറഞ്ഞിരുന്നു, തനിക്ക് മരണത്തെപ്പോലും ഭയമില്ല, തനിക്ക് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്, പക്ഷേ ആ ഗ്യാൻഗഞ്ചിൽ എത്തുക എന്നുള്ളത് തനിക്ക് വളരെ പ്രധാനമാണ് എന്ന്. അദ്ദേഹം ആ ഒരു നിഗൂഢമായ മലകളുടെ താഴ്വാരത്തിൽ എത്തിച്ചേർന്നു. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെയാണ് അദ്ദേഹം നടക്കുന്നത്. കുറച്ചു നേരം അവിടെ വിശ്രമിച്ച ശേഷം അദ്ദേഹം ആ ഒരു മലനിരകൾ കയറുവാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ശക്തമായ കാറ്റ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അദ്ദേഹത്തിന് അത് കയറാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുറച്ചു നേരം കൂടി ഇരുന്ന് ധ്യാനിച്ചിട്ട് വീണ്ടും കയറാൻ നോക്കിയപ്പോഴും എന്തോ ഒന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത് പോലെ അദ്ദേഹത്തിന് അതിൽ കയറാൻ സാധിച്ചില്ല. അങ്ങനെ പലതവണ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആ മലനിരകളിൽ കയറുവാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്തു. ഗുരുജിയോടും ആശാമയി ദേവിയോടും അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായില്ല. അദ്ദേഹം വളരെ നിരാശനും ദുഃഖിതനുമായി തീർന്നു. ഇനി എങ്ങനെയാണ് ഗ്യാൻഗഞ്ചിൽ എത്തുക എന്നോർത്തിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് തേങ്ങിക്കരഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ നിരാശനായിരിക്കുമ്പോൾ ഒരു സ്വാമിജി അദ്ദേഹത്തിൻ്റെ നേർക്ക് നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തോട് ഹിന്ദിയിൽ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ആ സ്വാമിജി ചോദിച്ചു. തനിക്ക് ഗ്യാൻഗഞ്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വാമിജി പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലമില്ല, താൻ ഒരുപാട് കാലമായിട്ട് ഈ മലനിരകൾക്കടുത്ത് ജീവിക്കുന്നതാണ്, ഗ്യാൻഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമൊന്നുമില്ല, തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. ആ മഞ്ഞു മൂടിയ മലനിരകൾ ചൂണ്ടിക്കാണിച്ച് തനിക്ക് അവിടേക്ക് പോകണം എന്ന് നാദാനന്ദജി പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മുന്നറിയിപ്പ് നൽകി. അവിടേക്ക് പോകുന്ന കാര്യം പോലും ചിന്തിച്ചു പോകരുത്, തിരിച്ചു പോകുമെന്ന്. അദ്ദേഹം വളരെ നിരാശനായിപ്പോയി. പക്ഷേ അദ്ദേഹം തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ 3 ദിവസങ്ങൾ അദ്ദേഹം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അവിടെ ഇരുന്നു. ഏതായാലും തനിക്ക് ആ മലനിരകൾ കയറാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് തന്നെ മരിക്കാമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ 3-ാം ദിവസം രാത്രി അദ്ദേഹം ആശാമയി ദേവിയെ സ്വപ്നത്തിൽ കണ്ടു. ആശാമയി ദേവി അദ്ദേഹത്തോട് തിരിച്ച് ഹരിദ്വാറിലേക്ക് പോകുവാനാണ് ആവശ്യപ്പെട്ടത്. ഈ ഒരു സന്ദേശം കൂടി കിട്ടിയപ്പോൾ വളരെയധികം നിരാശനായ നാദാനന്ദജി കുറേ നേരം അവിടെ ഇരുന്ന് ദുഃഖിച്ച് അങ്ങുമിങ്ങും അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം തിരികെ നേരത്തെ കണ്ട ഗ്രാമത്തിലേക്ക് പോയി. ആ ഒരു ബുദ്ധവിഹാരത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ചെന്നു. നേരത്തെ കണ്ട ആ ലാമ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു.
വളരെ പരിതാപകരമായ അവസ്ഥ നാദാനന്ദജി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ആ ലാമ പറഞ്ഞത്, ഗ്യാൻഗെഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് തീർച്ചയായും ഉണ്ട്. അലക്സാൻഡ്ര ഡേവിഡ് നീൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഒരു യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലമാണ്. സൂര്യന് കീഴെയുള്ള എല്ലാ തരത്തിലുള്ള ആത്മീയ പരിശീലനങ്ങളും അവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, പ്രശ്നം ഗ്യാൻഗെഞ്ച് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റേതല്ല, പുണ്യസ്ഥലത്തിൻ്റേതല്ല, പ്രശ്നം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിലൊരു ചെറിയ ഇംപ്യൂരിറ്റി, അതായത് അശുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാൻഗെഞ്ചിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും തനിക്ക് ഗ്യാൻഗെഞ്ചിൽ പോകുവാനുള്ള ആ ശ്രമം ഉപേക്ഷിച്ച് നാദാനന്ദജി തിരികെ വാരണാസിയിൽ നിന്ന് ഹരിദ്വാറിലേക്കും യാത്രയായി. പോകുന്ന വഴിയിലെല്ലാം അദ്ദേഹത്തിന് ഭക്ഷണവും താമസവും കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഗുരു ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. ഹരിദ്വാറിൽ അദ്ദേഹം സപ്തസരോവർ എന്നൊരു സ്ഥലത്തെത്തിച്ചേരുകയാണ്. അവിടെ ധാരാളം ആശ്രമങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം ശിവാനന്ദജി എന്ന് പറയുന്ന മലയാളിയായ ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് തനിക്ക് താമസിക്കുവാൻ ഏതെങ്കിലും ഒരു സ്ഥലം ഏർപ്പാടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. തനിക്ക് ആശ്രമത്തിലൊന്നും താമസിക്കാൻ താല്പര്യമില്ല, ഏതെങ്കിലും ഗംഗാഘട്ടിൽ, ഗക്കയുടെ ഏതെങ്കിലും തീരത്ത് ആശ്രമത്തോട് ചേർന്നുള്ള പടവുകളിൽ താൻ താമസിച്ചോളാമെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ടെങ്കിൽ ശിവാനന്ദജി അദ്ദേഹത്തെ ഒരു പഞ്ചാബികളായ ദമ്പതികൾ നടത്തിയിരുന്ന ഒരു ആശ്രമത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. അത് യഥാർത്ഥത്തിലുള്ള വിരക്ത സന്യാസിമാർക്ക് മാത്രം താമസിക്കുവാനായിട്ട് ഒരു സേവാ മനോഭാവത്തോടുകൂടി ആ ദമ്പതികൾ പണിയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആശ്രമമാണ്. അദ്ദേഹം അവിടെ താമസം തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു ജോഡി പുതിയ കഷായ വസ്ത്രങ്ങളും ശിവാനന്ദ സ്വാമി കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം പഴകി കീറി തുടങ്ങിയിരുന്നു. ഹരിദ്വാറിലെ ജീവിതം അദ്ദേഹത്തിന് വളരെ വിരസമായി തോന്നുകയും അതുകൊണ്ട് അദ്ദേഹം ഹരിദ്വാറിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് സ്ഥിരമായി നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ സന്ദർശിച്ച സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ജമ്മു കാശ്മീരിലായിരുന്നു, വൈഷ്ണവദേവി ക്ഷേത്രത്തിൻ്റെ ആ മണ്ണിൽ. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ ദേവിയുടെ ക്ഷേത്രമുണ്ടാകുവാനായിട്ട് അദ്ദേഹം ഒരു നിയോഗമായി തീർന്നു. അവിടുത്തെ ഗ്രാമീണർ അദ്ദേഹത്തോട് ഒരു ചെറിയ മന്ദിരം, അതായത് ദേവിയുടെ ക്ഷേത്രം അവിടെ സ്ഥാപിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യം ഒത്തുവരികയും അദ്ദേഹം അവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരണമെന്ന് തോന്നി. അദ്ദേഹം അവിടെ നിന്ന് പോന്നു. പിന്നീട് അദ്ദേഹം ഗുജറാത്തിലാണ് എത്തിയത്. ഗുജറാത്തിൽ എത്തിയ ശേഷം അദ്ദേഹം അവിടെ ഒരു ആശ്രമത്തിൽ തങ്ങുകയാണ്. ആ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീ അഭയാനന്ദ സരസ്വതി എന്ന സ്വാമിജിയും ആ ഒരു ആശ്രമത്തിലുണ്ടായിരുന്നു. ആ ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായി. അദ്ദേഹത്തിന് ഒരു സമാധാനവും കിട്ടിയില്ല. തിബത്തിലേക്കുള്ള തൻ്റെ യാത്ര വിഫലമായതും തൻ്റെ ആധ്യാത്മിക ചര്യകളെല്ലാം വിഫലമായതുമായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വളരെ വലിയൊരു നിരാശയിലേക്ക് അദ്ദേഹം വഴുതി വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെല്ലാം നിഷേധാത്മക ചിന്തകൾ, അതായത് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക വരെ ചെയ്തു. ആ ഒരു സൈക്യാട്രിസ്റ്റ് ഒരു മാനസിക രോഗ വിദഗ്ധനായ ഒരു ഡോക്ടർ അദ്ദേഹത്തിനെ കുറിച്ച് മരുന്നുകളെല്ലാം എഴുതി കൊടുത്തു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഫലം ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായ ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആത്മഹത്യാ ചിന്തകൾ കൂടി കടന്നു വരികയാണ്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അദ്ദേഹം തനിക്ക് തന്ന ഉറക്ക ഗുളികകൾ വളരെയധികം എടുത്ത് കഴിക്കുകയും അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നില്ല. അദ്ദേഹത്തിന് അടുത്ത ദിവസം ബോധം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വാമി അഭയാനന്ദ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാം മനസ്സിലായെങ്കിലും ഒന്നും മനസ്സിലാകാതെ പോലെ അദ്ദേഹത്തോട് പെരുമാറുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ശ്രമം കൊണ്ട് അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു. മരണത്തിൽ നിന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ശരീരം വളരെയധികം ക്ഷീണിക്കുകയായിരുന്നു. അഭയാനന്ദ സരസ്വതിയുടെ പരിചരണങ്ങൾ കൊണ്ട് അദ്ദേഹം പതുക്കെ പതുക്കെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ രക്ഷപ്പെട്ട ശേഷം അദ്ദേഹം തൻ്റെ ബാല്യകാല സുഹൃത്തായ ശ്രീ ഭാസ്കർ റാവു കാളാമ്പി, അദ്ദേഹം വനവാസി കല്യാൺ ആശ്രമത്തിലെ അധ്യക്ഷനായിരുന്നു, മേലധികാരിയായിരുന്നു. അദ്ദേഹത്തോട് തൻ്റെ അവസ്ഥകളെല്ലാം വിവരിച്ചുകൊണ്ട് ഒരു കത്തെഴുതുകയാണ്. താൻ ചെയ്ത ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചും അദ്ദേഹം സുഹൃത്തിനോട് തുറന്നെഴുതി.
ആ ഒരു അവസരത്തിൽ ആ സുഹൃത്ത് അദ്ദേഹത്തോട് ബോംബെയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ബോംബെയിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടം അവിടെ ആരംഭിക്കുകയാണ്. അത് ഒരു കർമ്മയോഗത്തിൻ്റെ ഘട്ടമായിരുന്നു. സജ്ജനങ്ങളെ, ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അദ്ദേഹം എഴുതിയത് വളരെ ചുരുക്കി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിസ്തരിച്ച്. അത് മുഴുവനും വായിക്കുവാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.